ഇയാൾ ഈ നാട്ടിലെങ്ങും അല്ലേ ജീവിക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു. നമസ്കാരം, ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങ് തിരുവനന്തപുരത്ത് ഒരു ചന്തിവിളയുണ്ട്, ഒരു ചന്തിവിള തള്ളേശൻ. ഇയാളുടെ പ്രസ്താവനകളൊക്കെ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടന്ന് കറങ്ങാറുണ്ട്. മലയാള സിനിമയിലെ നടീനടന്മാരെയും അതിലെ ചില ടെക്നീഷ്യൻസിനെയും ഒക്കെ ഇത്രയധികം ആക്ഷേപിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ ഈ മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല, പുറത്തും ഉണ്ടായിട്ടില്ല. നാക്കെടുത്താൽ സിനിമാക്കാരെ മുഴുവൻ അധിക്ഷേപിക്കുന്ന, സിനിമാക്കാരെ മുഴുവൻ സ്വഭാവഹത്യ ചെയ്യുന്ന ഒരാളാണ് ഈ ചന്തിവിള. ഈ ചന്തിവിളയുടെ അവസാനത്തെ ഇപ്പോഴൊരു വീഡിയോ കണ്ടിരുന്നു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്നും നേരെ വണ്ടി കയറി അങ്ങ് തൊടുപുഴ എത്തും. തൊടുപുഴയിൽ നടി ഹണി റോസിൻ്റെ വീടുണ്ട്. അവിടെ ഹണി റോസിൻ്റെ വീട്ടിൽ ചെല്ലും. എന്നിട്ട് ഹണി റോസ് ഡ്രസ്സ് ചെയ്യുമ്പോൾ അവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കും. എന്തിനാണെന്നറിയാമോ? ഹണി റോസിൻ്റെ പിൻഭാഗത്ത് എന്തെങ്കിലും വെച്ച് കെട്ടുന്നുണ്ടോ എന്നറിയാൻ. അവസാനം ഇയാളത് കണ്ടുപിടിച്ചു, എന്തൊക്കെയോ വെച്ച് കെട്ടുന്നു. അതിനുശേഷം ഹണി റോസ് ഉദ്ഘാടനങ്ങളുടെ ബഹളത്തിലാണ്. അങ്ങനെ ബഹളത്തിന് പോകുമ്പോൾ അവിടെയെല്ലാം ഈ എക്സ്ട്രാ ഫിറ്റിങ്ങുമായിട്ടാണ് പോകുന്നത് എന്നാണ് ഈ മഹാൻ്റെ കണ്ടുപിടുത്തം. അങ്ങനെ ഹണി റോസിൻ്റെ ചന്തിയിൽ നോക്കി നടന്ന് നടന്ന് എവിടെയോ പോയി മൂക്കും കുത്തി വീണു എന്നുമൊക്കെ ദുഷ്ടതൃക്കുകളൊക്കെ പറയുന്നതും കേട്ടു. നാണമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ് ഇതിന് മറുപടി പറയുന്നതെന്ന് അറിയാൻ വയ്യ. കാരണം ഹണി റോസ് എന്ന് പറയുന്ന നടി, അവർ കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ ശരീരത്തിൽ അത്യാവശ്യം വേണ്ട ആകാര ഭംഗിയൊക്കെ അവിടെയുണ്ട്. ഫ്രണ്ടും ബാക്കുമൊക്കെ ആവശ്യത്തിലും ആവശ്യത്തിലധികമൊക്കെ അവർക്കുണ്ട്. അത് അവരുടെ ഒരു ബോഡി സ്ട്രക്ചറാണ്. അവർക്ക് സിനിമ കുറവായപ്പോൾ ഉദ്ഘാടനങ്ങൾക്ക് അവരെ വിളിക്കാൻ തുടങ്ങി. അവരെ ആ ഉദ്ഘാടനങ്ങൾ മുഴുവൻ വളരെ ഭംഗിയായി ചെയ്യുന്നു, നല്ല കാശും മേടിക്കുന്നു, അന്തസ്സായി അവർ ജീവിക്കുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാനും പലപ്പോഴും വിളിക്കാറുള്ള ഒരു നടിയാണവർ. എന്തെങ്കിലുമൊക്കെ ഷോകൾക്കോ മറ്റോ ഒക്കെ ആവശ്യം വരുമ്പോൾ ഈ ഹണി റോസിനെ ഞാനും വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഹണി റോസിൻ്റെ പിൻഭാഗം നോക്കി നടക്കുന്ന ഒരു സംവിധായകനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇയാൾ പറയുന്നത് ഇങ്ങനെ വെച്ച് കെട്ടി നാട്ടുകാരെ പറ്റിക്കുകയാണ്. ചേടാ, ഈ ഹണി റോസ് ഇങ്ങനെ വെച്ച് കെട്ടി എന്താണ് നാട്ടുകാരെ പറ്റിക്കുന്നത് എന്നറിയാൻ പാടില്ല. അവരെ വെച്ച് കെട്ടിയാലും ഇല്ലെങ്കിലും ഇയാൾക്ക് എന്താണ് കുഴപ്പം എന്നാണ് അറിയാൻ പാടില്ലാത്തത്. ഇതിനിടയിൽ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളത്തുള്ളൊരു വക്കീലും ഇങ്ങനെ ചോദിച്ചിരുന്നു, തൻ്റെ ഭർത്താവും അപ്പനുമൊക്കെ വെറും വികടന്മാരാണ് എന്ന് പറഞ്ഞ ഒരു വക്കീൽ, അവരും ഇതേപോലെ ഈ ഹണി റോസിനെ കുറേ അധിക്ഷേപിച്ചിരുന്നു. ഇയാളും ഇപ്പോൾ പറയുന്നത് ഇവരെന്തിനാണ് ഇങ്ങനെ ഉദ്ഘാടനത്തിന് പോകുന്നത്, എന്തായാലും കാര്യം ചെയ്യും, ഇയാൾ അങ്ങ് പോകും, അല്ലെ ഇയാൾ ആരെങ്കിലും വിട്, മാർക്കറ്റുള്ളവർക്കേ ഈ നാട്ടിൽ വിലയുള്ളൂ. ഹണി റോസിന് അത്യാവശ്യം മാർക്കറ്റുണ്ട്. അവർ വീട്ടിൽ നിൽക്കുമ്പോൾ മെലിഞ്ഞാണ് നിൽക്കുന്നത്, വെളിയിൽ പോകുമ്പോൾ അവർക്ക് കൂടുതൽ ബാക്കുണ്ട്, കൂടുതൽ ഫ്രണ്ടുണ്ട് എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. അവർക്കെന്തായാലും ഉള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി ഉണ്ട് എന്നുള്ളതൊക്കെ അവരുടെ ഡ്രസ്സിങ്ങിലൊക്കെ അറിയാം. പിന്നെ അവർ ഡ്രസ്സ് ചെയ്യുന്നതൊക്കെ അവരുടെ ഇഷ്ടത്തിനാണ്. അവരൊരു സിനിമ ആർട്ടിസ്റ്റാണ്. പൊതുവേദികളിൽ അവർ ചെല്ലുമ്പോൾ അവർക്കൊരു അട്രാക്ഷൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ആളുകളെ കയ്യിലൊക്കെ എടുക്കണമെങ്കിൽ അതിന് ആ ഡ്രസ് കോഡിലും മറ്റും ചില വ്യത്യാസങ്ങൾ കണ്ടേക്കാം. ഇയാൾ ഈ നാട്ടിലെങ്ങും അല്ലേ ജീവിക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു. കാരണം വിദേശത്തൊക്കെ ചെന്നാൽ ട്രെയിനിൽ പോകുന്നവരും ബസ്സിൽ പോകുന്നവരും നടന്നു പോകുന്നവരും വരെ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സുകളൊക്കെ കണ്ടാൽ ഇയാൾ അതിനെക്കുറിച്ച് എന്തു പറയുമോ ആവോ. എന്താണെങ്കിലും ഈ ഒരു സ്വഭാവം അത്ര നല്ലതല്ല എന്ന് പറയട്ടെ. മലയാള സിനിമയിലുള്ള ആളുകളെയൊക്കെ, അതും മരിച്ചുപോയ നടന്മാരെയും നടികളെയും ഒക്കെ ഇയാൾ പറയുന്നത് കേട്ടാൽ സത്യത്തിൽ ബാക്കി പറയുന്നില്ല. എന്താണെങ്കിലും ഇനിയും തുടർന്നോളൂ. രാവിലെ എഴുന്നേറ്റ് ഹണി റോസിൻ്റെ ചന്തയ്ക്ക് നോക്കി ചന്തിവിളം നടന്നോളൂ. ഹണി റോസ് ഉദ്ഘാടനങ്ങൾ ചെയ്തോ അല്ലെങ്കിൽ സിനിമകൾ ചെയ്തോ ഒക്കെ അവർ ജീവിക്കട്ടെ. താങ്കൾക്ക് ഇതാണ് പണി എന്നുള്ളത് ഇപ്പോൾ കേരളത്തിലുള്ള ആളുകൾക്ക് മുഴുവൻ മനസ്സിലായി കാണും എന്ന് കരുതുന്നു.